അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബഹുമരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഷാബാൻ മാസത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത് സയ്യിദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന നബി വചനം ഉസാമ അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞാൻ ചോദിച്ചു ലം അറക തസൂമു തസൂമു ഷഹറം മിന മാ മിൻ ഷാഹാനിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസവും നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ പ്രവാചകരെ ഐച്ഛികമായ സുന്നത്തായ നോമ്പുകളെ സംബന്ധിച്ചാണ് പറയുന്നത് റമദാനിലെ നിർബന്ധമായ നോമ്പിനെ കുറിച്ചല്ല ഐച്ഛികമായ നോമ്പുകൾ ഷാഹാനിൽ താങ്കൾ എടുക്കുന്നത് പോലെ മറ്റൊരു മാസവും എടുക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ പ്രവാചകരെ അതിന്റെ കാരണം എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഹറുൻ ബൈന വ റമദാൻ യും റമദിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ഷബാൻ റജബ് യുദ്ധം വിലക്കപ്പെട്ട മാസമാണ് ആ മാസം ജനങ്ങൾക്ക് കൂടുതൽ ഇബാദത്ത് നിർവഹിക്കുവാനുള്ള സമയവും സന്ദർഭവുമുണ്ട് ജനങ്ങൾ പോരാട്ടങ്ങളിലല്ല റമദാൻ ഇബാദത്തുകൾക്ക് ഏറെ മഹത്വവും പവിത്രതയും ഇരട്ടി ഇരട്ടി പുണ്യവുമുള്ള മാസമാണ് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ആ മാസത്തിലും ജനങ്ങൾ ഇബാരത്തുകളിൽ കൂടുതൽ സജീവരാകും എന്നാൽ റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ജനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത മാസമാണ് ഷബാൻ ജനങ്ങൾ അശ്രദ്ധരായിരിക്കുമ്പോൾ ഇബാടത്തുകൾ നിർവഹിക്കുന്നതിനും മഹത്വമുണ്ട് ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം വേറെ തന്നെയാണ് അവിടെ ആ പ്രാർത്ഥന അള്ളാഹു താല തിരസ്കരിക്കപ്പെടുകയില്ല കാരണം ജനങ്ങൾ അശ്രദ്ധരായിരിക്കെ ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിർവഹിക്കപ്പെടുന്ന ഇബാലത്തും നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയുമാണ് അതുപോലെ ജനങ്ങൾ അശ്രദ്ധരായിരിക്കുന്ന മാസമാണ് ഷൈബാൻ അതാണ് ഷാഹാന്റെ മഹത്വവും ഷാഹാൻറെ പ്രത്യേകതയുമെന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ് അത് മാത്രമല്ല ഷേബാന്റെ പ്രത്യേകത മറിച്ചൊരു പ്രത്യേകത കൂടി ഷാബാൻ ഉണ്ട് ബഹുവ ഷെഹറുൻ പറയാണ് കർമ്മങ്ങൾ ക്ഷിതാവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളുണ്ട് ഒരാഴ്ചയിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് വെള്ളിയാഴ്ച രാവിലാണ് വ്യാഴാഴ്ച അന്നത്തെ രാത്രി വെള്ളിയാഴ്ചയുടെ തലേന്നത്തെ രാത്രി ആ രാവിലായിരിക്കും കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ആ രാവിലെ പ്രത്യേകമായ മഹത്വമുണ്ട് അവിടെ നിർവഹിക്കപ്പെടുന്ന ഇബാരത്തുകൾക്കും പ്രത്യേകമായ മഹത്വമുണ്ട് എന്നാൽ ഒരു വർഷത്തിൽ കർമ്മങ്ങൾ അള്ളാഹുവലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്ന് പറയുന്നത് അത് ഷൈബാൻ മാസമാണ് റമദാന്റെ മുന്നോടിയായി റമദാനെ സ്വാഗതം ചെയ്യുന്ന മാസം ആ മാസത്തിലാണ് കർമ്മങ്ങൾ അള്ളാഹുവലേക്ക് ഉയർത്തപ്പെടുന്നത് ഉസാമാ റതി അള്ളാഹു അഹ്ഹുഅലൈ വസ്ലാം പറയാൻ കർമ്മങ്ങൾ ഞാൻ ൾ അള്ളാഹുവലേക്ക് ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ അതിനാണ് ഞാൻ നോമ്പെടുക്കുന്നത് ഞാൻ നോമ്പെടുക്കുന്ന അവസ്ഥയിൽ ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവലേക്ക് ഉയർന്നു പോകണം അതിനു വേണ്ടിയാണ് ഞാൻ നോമ്പെടുക്കുന്ന റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി ഉസാമ ഉസ്മാർ അള്ളാഹുനുവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഷൈബാനിലെ റസൂൽ അഹ് അല്ലാഹു അലൈവിസ്മയുടെ നോമ്പ് എപ്രകാരമായിരുന്നുവെന്ന് ഐഷാർ അതി അള്ളാഹുഹയും വിശദീകരിക്കുന്നുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലാണ്

ഷാബാനിലെ അല്പ ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ഭൂരിപക്ഷം ദിനങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുന്നത്ത് നോമ്പായിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ റമദാന സ്വാഗതം ചെയ്യുന്ന മാസമാണ് ഈ മാസത്തിൽ ധാരാളമായിട്ട് ഐച്ഛികമായ നോമ്പുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ഐച്ഛികമായ ആരാധനകൾ ഇബാരത്തുകൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക നിർബന്ധമായ കർമ്മങ്ങൾക്ക് പുറമേയാണ് അതുപോലെ ദാനധർമ്മങ്ങൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുക അധികാരികളുടെ എല്ലാ നല്ല ഉത്തരവുകളും പാലിക്കുക നിയമപാലകരെ അനുസരിക്കുവാനെല്ലാ നല്ല കാര്യങ്ങളിലും അനുസരിക്കുവാൻ സന്നദ്ധരാവുക ഷബാന്റെ മഹത്വം നേടിയെടുക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹുമ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ ശഅബാനിൽ ഞങ്ങൾക്ക് സമൃദ്ധി ം ചെയ്യണമേ ഞങ്ങൾക്ക് നൽകേണമേ ആരോഗ്യത്തോടെ ലോകർക്ക് മുഴുവനും ലോകർക്ക് മുഴുവനും റമദാനിൽ ജീവിക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കേണമേ റബ്ബെ അള്ളാഹുവേ ഈ രോഗഭീതിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും മുഴുവൻ ലോകത്തെയും